എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് നമ്മുടെ വീടിനടുത്ത് തന്നെ, അത് വീടിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു വീടാണ്. എല്ലാവരും നമ്മുടെ വീട്ടിലൊക്കെ വരുന്നവരൊക്കെ പലരും നോക്കിയിട്ടുണ്ടാകും, വലിയൊരു വീടും അതിന് ചുറ്റും വലിയൊരു തൊടിയൊക്കെ ആയിട്ടൊരു ഒരു സ്ഥലം. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് നോട്ടം വരെ ഇതിൽ മാങ്ങ, ഈ വീടിൻ്റെ ഉമ്മറ തന്നെ വലിയൊരു മാങ്ങ മരമുണ്ട്. പിന്നെ അതിന് ചക്ക, അങ്ങനെ കുറേ മരങ്ങളുടെ നടുക്കൊരു വീട്, ഏറ്റവും നല്ലൊരു ഭംഗിയുള്ളൊരു വീടായിരുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ ആരും താമസിക്കാതെ ഇങ്ങനെ വളരെ, എന്താ പറയുക, ആരും വൃത്തിയാക്കാനില്ലാത്തതുകൊണ്ട് വളരെ കാണാൻ കുറച്ച് മോശം എന്ന രീതിയിലാണ്. ഇതിന് കുറച്ച് കാലം മുമ്പ് വരെ ഇതിൽ ആൾ താമസം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതിൽ ആൾ താമസമൊന്നും ഇല്ല. ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുക, ഒരു രണ്ട് കൊല്ലത്തോളമായി ഇതിപ്പോൾ ഇങ്ങനെ പൂട്ടിയിട്ടായിട്ട്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഒരു ചക്ക സീസണാണ്, ലോക്ക്ഡൗണുമാണ്, അപ്പോൾ ചക്ക പറിക്കാമെന്ന് വെച്ചിട്ട് കയറിയതാണ് ഇതിൻ്റെ അകത്തേക്ക്. ശരിക്കും ഇത് അങ്ങനെ ആരും കയറാറൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പൊന്ത പിടിച്ചിട്ടും അതേപോലെ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ളൊരു ഒരു ഒരു തൊടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് കാണുന്ന എൻ്റെ പാപ്പനും വേറൊരു ഫ്രണ്ടുമാണ്. അപ്പോൾ അവർ ചക്ക പറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അപ്പോൾ ഞങ്ങളും കൂടെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ പരിസരവും കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ്. പഴയ വീടാണ് കേട്ടോ, പഴയ വീട്, സ്ഥലമൊക്കെ പഴയതാണ്. പിന്നെ മരങ്ങളൊക്കെയാണ് പറഞ്ഞ, വലിയ മരങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്, ഏറ്റവും നല്ല വലിയ മരങ്ങളാണ്. ഒന്നും നമ്മളിങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ പറ്റാത്ത കുറേ കാലമായിട്ടുള്ള പഴയ മരങ്ങളാണ്. ചക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചക്ക ഞങ്ങളുടെ അടുത്തൊക്കെ കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ഒരു 3-4 പ്ലാവെങ്കിലും ഉണ്ട് ഇവിടെ. ഇതുണ്ട്, ഇതൊക്കെ ഈ മരത്തിൻ്റെ വലുപ്പമൊക്കെ ഉണ്ട്. എന്തൊരു വലുപ്പമെന്ന് പറയും ഈ മരത്തിനൊക്കെ. സാധാരണ ഇത്രയും വലിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയാറാ ചെയ്യാറ്, വീടിന് വല്ലതും പറ്റുമെന്ന് വിചാരിച്ചിട്ട്. അടുത്താണെങ്കിൽ ഇതിപ്പോൾ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ടും ഇതാരും വെട്ടാറില്ല. അപ്പോൾ ഈ വീട് എന്ന് പറഞ്ഞാൽ നല്ലൊരു വീടായിരുന്നു, പഴയ വീടാണ്, 10-60-70 കൊല്ലത്തോളം പഴക്കമുള്ള വീടാണ്. പക്ഷേ ആരും മെയിൻറ്റെയിൻ ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ചുറ്റും നല്ല പച്ചപ്പുള്ള തൊടിയാണ്, കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമൊക്കെയാണ്. പക്ഷെ ആരും ഉപയോഗിക്കാത്തതുകൊണ്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നു, പഴയ ഒരു വീടിൻ്റെ ഒരു, പക്ഷെ ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് പോയി നോക്കി. ബാക്ക് സൈഡ് ഇതൊരു കിണറാണ്, പിന്നെ അലക്കാനുള്ള കല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു സ്റ്റോർ റൂം പോലെ, പക്ഷെ കിടിഞ്ഞു വീണു, ചക്ക ഉണ്ട് പക്ഷെ അല്ല അവിടെ. പിന്നെ കാണുന്നത് അരി പൊടിക്കണ മെഷീൻ, അരി പൊടിക്കണ പണ്ടത്തെ മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വെയ്റ്റിംഗ് കല്ലാണത്, നമുക്ക് ജിമ്മൊക്കെ എടുക്കാൻ വേണമെങ്കിൽ അങ്ങനെ എന്തൊക്കെ ഉപയോഗിക്കുന്ന കല്ലാണ് തോന്നുന്നു, നമുക്കറിയില്ല. പിന്നെ നമ്മളിതിൻ്റെ ബാക്ക് വശമാണ്, വീടിൻ്റെ ബാക്ക് വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയൊരു തൊടിയാണത്. വലിയൊരു തൊടിയുടെ ബാക്കിൽ കുറേ വാഴയുണ്ട്, പിന്നെ തെങ്ങ്, പ്ലാവ്, വാഴ, പുളി, അങ്ങനെ കുറേ മരങ്ങളാണ് ഇവിടെ. ഒരു ഒരു പ്ലാവ് കണ്ടോ, ഇത്ര കാലം ചക്ക ആ ചില്ലിൽ, എല്ലാ ചില്ലയിലും വലിയ വലിയ ചക്കകളാണ്, ഒക്കെ മോള് വരെ ഉണ്ട്. പക്ഷേ ഇതൊന്നും എല്ലാം കുറേയൊക്കെ ആൾക്കാർ കൊണ്ടുപോകും, കുറേയൊക്കെ ആരും കൊണ്ടുപോകില്ല, അവിടെ കിടന്ന് ചെയ്യും, നശിക്കും. ചക്കയുടെ വില എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ അറിയില്ല, പുറത്തു പോകുമ്പോഴാണ് അതിൻ്റെ വില അറിയുള്ളൂ. പുറത്തു പോകുമ്പോൾ ഒരു ചുളയ്ക്ക് 5-10 രൂപയൊക്കെയാണ്. ഇവിടെ ചക്കകൾ ഇങ്ങനെ വെറുതെ മണ്ണിൽ ഇങ്ങനെ അളിഞ്ഞും അണ്ണാൻ കടിച്ചിട്ടും കാക്ക കൊത്തിയിട്ടൊക്കെ പോകണം. അപ്പോൾ ഇതിൻ്റെ വീട്ടിലെ ബാക്ക് ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇതാണ്, കാരണം പ്ലാവ്, മാവ്, അതിൻ്റെയൊക്കെ കൊമ്പുകളും അതേമാതിരി വാഴയുടെ ഇതൊക്കെ വീണിട്ടും ഒക്കെ ആ കൂടി ഓടൊക്കെ പോയ പോലെ അവസ്ഥയാണ്. നല്ലൊരു തൊടിയാണ്, നല്ല ഒരു തൊടി. അവിടെ ബാക്കിലൊരു ബാത്റൂം പോലെ എന്തൊക്കെയുണ്ട് അവിടെ, സൂക്ഷിച്ചിട്ട് വേണം വരാൻ. പാപ്പിന് ശല്യമുള്ള ഒരു സ്ഥലമാണത്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വന്നത് മാത്രം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാൻ ഞങ്ങൾ നോക്കി, പക്ഷേ ഇതിൻ്റെ അകത്ത് കയറാനുള്ള ആക്സസ് ഇല്ല നമുക്ക്. ഇതിൻ്റെ ചാവി ഓതറൈസ്ഡ് പേഴ്സൻ്റെ അടുത്താണ്, നമ്മളടുത്ത് ഇല്ലാത്തതുകൊണ്ട് അകത്ത് കയറിയില്ല. അങ്ങനെ അകത്ത് കയറി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കിട്ടാന്. അപ്പോൾ ഇവിടെ നമ്മൾ ചക്കകൾ കുറേ കിട്ടാണ്, നിലത്ത് വീണ്ടും, അതായത് മരത്തിലായിട്ടും ചക്ക തന്നെയാണ് ഇതിൻ്റെ അകത്ത് മൊത്തം, തൊടിയിൽ മൊത്തം. ഇവിടെ എന്തോ കല്ലൊക്കെ നാട്ടിയിട്ടുണ്ട്, എന്ത് കല്ലാന്നറിയില്ല, ഒരു ചിലപ്പോൾ എന്തെങ്കിലും കല്ലാതായിരിക്കാം.
ഓക്കെ. അപ്പോൾ അടുത്തത് അവിടെ കാണുന്നത് മൊത്തം ടൗണിനടുത്തുള്ള റോഡാണ്, അതിനപ്പുറത്തെ റോഡാണ്, ആ വീടിനപ്പുറത്തൊക്കെ റോഡാണ്. അപ്പോൾ റോഡിൻ്റെ ഇപ്പുറത്തുള്ളത് ഈ വീടിൻ്റെ ബാക്ക് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള വീടായിരുന്നു, ഷീറ്റൊക്കെ കെട്ടി നല്ല വൃത്തിയിൽ സൂക്ഷിച്ച ഒരു വീടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ഭാർഗവീ നിലയം പോലെ ഇങ്ങനെ കിടക്കണോ എന്ന് മാത്രം. പിന്നെ വാഴ ഒക്കെ തനിയെ കുലച്ചുണ്ടായതാണ് കേട്ടോ, ആരും വെച്ചതൊന്നുമല്ല, ഒക്കെ തനിയെ കുലച്ചുണ്ടായതാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് എന്തൊക്കെയോ വീണിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലാവ്. ഇത്ര വലിപ്പമാണ് നല്ല പറയുക, നല്ല വലിപ്പമുള്ള പ്ലാവ്. അതിൽ മൊത്തം ചക്കയാണ്, ഇഷ്ടംമാതിരി ചക്കയാണ് അതിൻ്റെ അകത്ത്. അത് കാണുന്ന മൊത്തം ടൗൺ റോഡ്, ടൗണിൻ്റെ അടുത്തുള്ള റോഡാണ്. മെയിൻ റോഡിൽ നിന്ന് ഒരു കുറച്ചേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടെ മൊത്തം കാടാണ്. ഇത് 10-80 സെൻറ്റോളം വരും എന്നാണ് പറയുന്നത്. 80 സെൻറ്റ് സ്ഥലം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക, ടൗണിനടുത്ത് തന്നെയാണ്. അപ്പോൾ ആർക്കും തന്നെ പ്രത്യേകിച്ച് അറിയില്ല ഇത്. അതുകൊണ്ട് മാത്രമല്ല വീടും ഇങ്ങനെ ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് ഇങ്ങനെ വളരെ ശോചനാവസ്ഥയിലാണ്. അതിൻ്റെ ബാക്കിലും ഒക്കെ നല്ലൊരു വീടൊക്കെ ആയിരുന്നു ഇത്. നല്ല പണ്ട് ഞാൻ എൻ്റെ വലിയച്ഛൻ്റെ താമസിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അന്നൊക്കെ നല്ലൊരു വീടായിരുന്നു ഇത്. നമ്മുടെ ഫാമിലിയിലെ ആൾക്കാർ തന്നെയാണ്, പക്ഷേ അവരിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഈ വീടിങ്ങനെ കിടക്കുകയാണ്. നല്ല സപ്പോർട്ടാമരമാണ് അത്, വലിയൊരു സപ്പോർട്ടാമരമാണ് അത്. വീടിന് അടുത്ത് തന്നെയാണ്. വീടിന് ചോർച്ചയ്ക്ക് വേണ്ടി ഷീറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ആരും വൃത്തിയാക്കാനില്ലാത്തതുകൊണ്ട് അതങ്ങനെ കിടക്കണു എന്ന് മാത്രം. അപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല, അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ. അത് പച്ച, ഫുള്ള് പച്ചപ്പാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് നല്ല കമൻസോ മോശം കമൻസോ എന്താണെന്ന് വെച്ചാലും നമുക്കിതിലിടാം. ഓക്കെ.